കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടൈം ലിമിറ്റ് ഫോർ ഡിഫാമേഷൻ കേസാണ്. അതായത് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനായിട്ടുള്ള ടൈം ലിമിറ്റ് എത്രയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ കോടതികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യാജ പരാതികൾ ഇങ്ങനെ കൂടി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ ഫാമിലി കോർട്ടിൽ വരുന്ന കേസുകൾ, സിവിൽ കേസുകളും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലെയുള്ള സ്ഥലങ്ങളിൽ ഫോറിൻ ഇൻഡിയേറ്റ് പോലെയുള്ള ക്രിമിനൽ കേസുകളുമാണ് വരാറുള്ളത്. ഇങ്ങനെയുള്ള ഈ വ്യാജ പരാതികളെ നേരിടാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് അതിന് എതിരെയായിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സിവിൽ കേസുകൾക്ക് നമുക്ക് സിവിൽ ഡിഫാമേഷൻ കേസും ക്രിമിനൽ കേസുകൾക്ക് ക്രിമിനൽ ഡിഫാമേഷൻ കേസും നമുക്ക് ഫയൽ ചെയ്യാം. ഒരേ സമയം തന്നെ നമുക്ക് ഈ രണ്ട് കേസുകളും രണ്ട് കോടതികളിലായിട്ട് ഫയൽ ചെയ്യുവാനുമായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈം ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പോയിൻ്റ് അപ്പം ഇങ്ങനെയാണ്. ദ ലിമിറ്റേഷൻ ഫോർ ഫയലിംഗ് സിവിൽ സ്യൂട്ട് ഫോർ ഡിഫാമേഷൻ ഈസ് 1 ഇയർ എന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് ദർ ഇസ് എ കോമ്പൻസേഷൻ ദെൻ ഇറ്റ് ബിക്കംസ് 3 ഇയർ. അതായത് നമ്മളൊരു സിവിൽ ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 1 ഇയറാണ്. ഇനി ഡിഫാമേഷനൊപ്പം തന്നെ നമ്മളൊരു കോമ്പൻസേഷനും കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 3 വർഷത്തിനുള്ളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ സിവിൽ ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ സെക്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 75 ഓഫ് ദ ലിമിറ്റേഷൻ ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് എ സ്യൂട്ട് ഫോർ കോമ്പൻസേഷൻ ഫോർ ലൈബൽ ഹാസ് ടു ബി ഫയൽഡ് വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദി ലൈബൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 75 പ്രകാരമാണ്, 75 ഓഫ് ദി ലിമിറ്റേഷൻ ആക്ട് പ്രകാരമാണ് നമ്മൾ സിവിൽ ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യേണ്ടത്. ഇനി അതുള്ളത് ക്രിമിനൽ ഡിഫാമേഷൻ കേസിൽ സെക്ഷൻ 468 പ്രൊവൈഡ്സ് എ ടൈം ലിമിറ്റ് ഓഫ് 3 ഇയേഴ്സ് ടു ഫയൽ എ കേസ് ഓഫ് ഡിഫാമേഷൻ ഇൻ ക്രിമിനൽ ഡിഫാമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിമിനൽ ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യാനായിട്ട് സെക്ഷൻ 468 പ്രകാരം നമുക്ക് തരുന്ന മാക്സിമം ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 3 വർഷം വരെയാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.